हेलो फ्रेंड्स, वेलकम टू द क्लास। नाम नोक क्लास नयन इंग्लिश काइट पिक्चर्स आक्टिविटीस अब तोट्स लेसन टॉल्स्टॉय फार्म। अब इतना क्वेश्चन इंक्लूड्ड वेन एंड वेयर डिड गांधीजी एस्टाब्लिश ए टॉल्स्टॉय फार्म। एवड़ा गांधीजी ई टॉल्स्टॉय फार्म एस्टाब्लिश इट वॉज एस्टाब्लिश इन ट्रांसवाल साउथ आफ्रिक इन 1910। एस्टाब्लिश साउथ आफ्रिक ट्रांसवाल स्थल एस्टाब्लिश इयर 1910। Who were the inmates of Tolstoy Farm? Tolstoy Farm il jeevichirna aalkar aarellam aayirunnu? There were people from different religions and nationalities. Pala madangalulla aalkarum pala nationalities pala rajyangalil ninnulla aalkarum Tolstoy Farm il jeevichirunnu. Why couldn't Gandhiji appoint special teachers for Indian students? Endukondana Gandhiji ke kuttigale padipikkanayi special teachers ine appoint cheyan pattanjathu? Because he couldn't afford to pay them decent salaries. None would be available to teach in a place 20 miles away from Johannesburg. Moreover, Gandhiji didn't believe in the existing system and was interested in imparting his own system of education. എന്തുകൊണ്ടാണ് ആ ടീച്ചേഴ്സിന് കൊടുക്കേണ്ട അത്രയും ശമ്പളമൊന്നും ഗാന്ധിജിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഓൾറെഡി ടോൾസ്റ്റോയ് ഫാമിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ജോഹന്നസ്ബർഗിൽ നിന്ന് 20 മൈൽ എവേയുള്ള ദൂരമുള്ള ഈ ടോൾസ്റ്റോയ് ഫാമിലേക്ക് വരാൻ ആരും തയ്യാറാവുകയുമില്ല. പിന്നെ എന്താ നെക്സ്റ്റ് റീസൺ എന്താ പറയുന്നത്? ഗാന്ധിജിക്ക് ഇപ്പോൾ ഫോളോ ചെയ്തിരുന്ന ആ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ആ വിദ്യാഭ്യാസ രീതിയിൽ ഒട്ടും തന്നെ ബിലീഫ് ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുതുതായ തന്നെത്താനേ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. വട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഗാന്ധിജി വാണ്ടഡ് ടു അക്കോമഡേറ്റ്? എങ്ങനത്തെ ആൾക്കാരെയാണ് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്? ഗാന്ധിജി വാണ്ടഡ് ടു അക്കോമഡേറ്റ് ദി പീപ്പിൾ ഹു ഹാഡ് ലോസ്റ്റ് ദെയർ ജോബ്സ് ആൻഡ് ഹോപ്സ്. ജോലിയില്ലാത്തവരെയും അതുപോലെ തന്നെ ജീവിതത്തിലെ തന്നെ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടവരെയുമാണ് ഗാന്ധിജി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ പറഞ്ഞൊരു വേർഡ് പെറ്റർ ഫെമിലിയാസ് ആണ്. എന്താണ് അതിൻ്റെ മീനിങ്? ഗാന്ധിജി സൂപ്പർവൈസ് ദ ഇൻമേറ്റ്സ് ഓഫ് ടോൾസ്റ്റോയ് ഫാം ആസ് എ ഫാദർലി ഫിഗർ. ഗാന്ധിജി അവിടെ താമസിച്ചിരുന്ന ഇൻമേറ്റ്സിനെയൊക്കെ ഒരു അച്ഛനെ പോലെയാണ് നോക്കി സൂപ്പർവൈസ് ചെയ്തിരുന്നത്. വാട്ട് വാസ് ഗാന്ധിജീസ് ഇൻറ്റൻഷൻ? എന്തായിരുന്നു ഗാന്ധിജിയുടെ ഇൻറ്റൻഷൻ? ഗാന്ധിജി വാണ്ടഡ് ടു ടീച്ച് എവ്രി വൺ ഓഫ് ദി യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. അവിടെ ടോൾസ്റ്റോയ് ഫാമിൽ താമസിക്കുന്ന എല്ലാവർക്കും എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മാത്രമല്ല എന്തെങ്കിലും രീതിയിലുള്ള സ്കിൽസും മാനുവലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവരെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. Why did Mr. Kallenbach go to a Trappist monastery? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മൊണാസ്റ്ററിയിലേക്ക് പോയത്? He wanted to learn shoemaking. Shoemaking പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ മൊണാസ്റ്ററിയിലേക്ക് പോയത്. What was the only training that Indian children received in South Africa? സൗത്ത് ആഫ്രിക്കയിൽ താമസിച്ചിരുന്ന ഇന്ത്യൻ കുട്ടികൾക്ക് കിട്ടിയിരുന്ന ട്രെയിനിങ് എന്തിൽ മാത്രമായിരുന്നു? They received the training in the 3 hours. അവർക്ക് കിട്ടിയിരുന്ന ട്രെയിനിങ് ആ 3 hours-ലുമായിരുന്നു. വാട്ട് ആർ ദ 3 hours? എന്താണ് ഈ 3 hours എന്ന് പറഞ്ഞാൽ? ദ 3 hours ആർ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്സ്. എഴുത്തും വായനയും അതുപോലെ തന്നെ ന്യൂമറിക്കൽ സ്കിൽസും ഒക്കെയാണ് അവർക്ക് കിട്ടിയിരുന്ന ട്രെയിനിങ്ങിലുണ്ടായിരുന്ന 3 hours. വാട്ട് വാസ് ദ റൂൾ ഇൻ ടോൾസ്റ്റോയ് ഫാം? ടോൾസ്റ്റോയ് ഫാമിലുള്ള റൂൾ എന്തായിരുന്നു? The youngsters should not be asked to do what the teachers did not do. അവിടെ താമസിച്ചിരുന്ന യുവാക്കളോട് ടീച്ചേഴ്സ് ചെയ്യാത്ത ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ മീനിങ് എന്താ? ആ യങ്സ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ടീച്ചേഴ്സും ആ ജോലി ചെയ്യണമായിരുന്നു. വാട്ട് മെയ്ഡ് ലേണിംഗ് എ ചിയർഫുൾ എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ ഇൻ ദ ടോൾസ്റ്റോയ് ഫാം? എന്താണ് ടോൾസ്റ്റോയ് ഫാമിൽ ജീവിച്ചിരുന്ന കുട്ടികൾക്കൊരു സന്തോഷകരമായ എക്സ്പീരിയൻസായി മാറിയത്? There was always a teacher cooperating with the children. എപ്പോഴും ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ ടീച്ചറും അപ്പോൾ ചെയ്തിരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 1, ലിസ്റ്റ് ദ വൊക്കേഷണൽ സ്കിൽസ്.
ലിസ്റ്റ് ഔട്ട് ദ വൊക്കേഷണൽ സ്കിൽസ് മെൻഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്തൊക്കെയാണ് ടോൾസ്റ്റോയ് ഫാമിൽ കൊടുത്തിരുന്നത് ആ വൊക്കേഷണൽ സ്കിൽസ് അത് കോളം എയിൽ എഴുതിയിട്ടുണ്ട് കോളം ബിയിൽ എന്താണ് ആ ഒരു വൊക്കേഷണൽ സ്കിൽ ആ ഒരു കാര്യം പഠിക്കുന്നത് കൊണ്ട് അവർക്ക് എങ്ങനത്തെയൊക്കെ ജോലികൾ ചെയ്യാം അതാണ് കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ കാർപെൻട്രിയാണ് കാർപെൻട്രി പഠിച്ച് മരപ്പണി പഠിച്ചാൽ എന്തൊക്കെ ചെയ്യാം കാർപ്പൻ്റർ ആവാം ഫർണിച്ചർ ഡിസൈനർ ആവാം ഇൻറ്റീരിയർ ഡെക്കറേറ്റർ ആവാം ഗാർഡനിങ് ഗാർഡനിങ് പഠിച്ചാൽ എന്തൊക്കെയാവാം ഗാർഡനർ ആവാം നേഴ്സറി മാൻ ആവാം ഗാർഡൻ ഡിസൈനർ ആവാം തേർഡ് വൺ ഷൂ മേക്കിംഗ് ആണ് ഷൂ മേക്കിംഗ് പഠിച്ചാൽ കോബ്ലർ ആവാം ഷൂ ഡിസൈനർ ആവാം ഷൂ മേക്കർ ആവാം കുക്കിംഗ് ആണ് നെക്സ്റ്റ് ഷെഫ് ആവാം ടേസ്റ്റർ ആവാം കേറ്ററർ ആവാം കുക്ക് ആവാം നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 2 ആണ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ കണ്ടക്റ്റിംഗ് എ ടോക്ക് ഷോ ഒരു ടോക്ക് ഷോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത് എന്താണ് ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹൗ ഇറ്റ് ഹെൽപ്സ് സെൽഫ് ഡെവലപ്മെൻറ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് എങ്ങനെയാണ് ഒരാളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ടു ഡെവലപ്പ് സ്കിൽസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് റിലേറ്റഡ് ജോബ്സ് ദേ വിൽ ബി ഏബിൾ ടു ഏൺ എ ലിവിംഗ് ത്രൂ സച്ച് ട്രെയിനിങ് ഇറ്റ് മേക്സ് ദം സെൽഫ് സഫിഷ്യൻറ്റ് ആസ് ദേ വിൽ ബി ഏബിൾ ടു ഡു ജോബ്സ് ലൈക്ക് ഇലക്ട്രിക്കൽ കാർപ്പൻട്രി പ്ലംബിംഗ് ആൻഡ് റിപ്പയേഴ്സ് ഹിംസെൽഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ട് അവർക്ക് പല രീതിയിലുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും അത് അവർക്ക് സെൽഫ് ഡെവലപ്മെൻറ്റിനും സെൽഫ് സഫിഷ്യൻസിക്കും സഹായിക്കും ഓക്കെ ജസ്റ്റ് ഒരു ബ്രീഫാണ് എന്താണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് ഇനി നെക്സ്റ്റ് നമ്മൾ ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആങ്കർ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ടോക്ക് ഷോ എഴുതുക അപ്പോൾ എന്താണ് എ വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ ഐ എം ആനി ആൻഡ് ടുഡേ ഐ എം ഹിയർ വിത്ത് ആൻ എക്സൈറ്റിംഗ് ടോക്ക് ഷോ ഫോർ യു സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് സെൽഫ് ഡെവലപ്മെൻറ്റ് ത്രൂ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ആങ്കർ ചെയ്യുന്ന ആളുടെ പേര് ആനി എന്നാണ് ഇന്നത്തെ ടോക്ക് ഷോയിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റ് ത്രൂ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് ലെറ്റസ്റ്റ് ഡിസ്കസ് ദ ടോപ്പിക് ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ വെൽക്കമിങ് കഴിഞ്ഞു ഇനി ആ ടോപ്പിക്കിൻ്റെ ഡിസ്കഷനാണ് ആരൊക്കെയാണ് ഗസ്റ്റ് വന്നിട്ടുള്ളത് അവരെ വെൽക്കം ചെയ്യും അതുപോലെ തന്നെ ആ ചീഫ് ഗസ്റ്റ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ പറയും ദ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേയ്സ് സെനാരിയോ ഇൻക്രീസിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ ഫേസ്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദിസ് ടോപ്പിക് ഹാസ് എ ഗ്രേറ്റ് റെലവൻസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ ടോക്ക് ഷോ അതിലെന്തൊക്കെ പറയുന്നുണ്ട് ആൾക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് ാണ് അവർക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ ടോപ്പിക്കിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ലെറ്റ് മീ വെൽക്കം അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ജോ ഹെൻറി ഡയറക്ടർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് മിസ്സസ് ലീന ദാസ് ആസ് ആപ്പ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സോ പ്ലീസ് ഷെയർ വിത്ത് അസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡിഫറെൻ്റ് ട്രേഡ്സ് അവൈലബിൾ ഇൻ വൊക്കേഷണൽ സ്കൂൾസ് ലെറ്റ്സ് ബിഗിൻ വിത്ത് മിസ്റ്റർ ജോ ഹെൻറി ടു ടോക്ക് ടു അസ് അബൌട്ട് ദ വേരിയസ് ട്രേഡ്സ് അപ്പോൾ എന്താണ് പറയുന്നത് രണ്ട് ഗസ്റ്റാണുള്ളത് ജോ ഹെൻറി ഉണ്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറാണ് ലീന ദാസ് ഉണ്ട് ആസ് ആപ്പ് കോർഡിനേറ്ററാണ് അവരെ വെൽക്കം ചെയ്യുന്നു പിന്നെ എന്താണ് പറയുന്നത് ജോ ഹെൻറിയോട് വൊക്കേഷണൽ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ട്രേഡ്സിനെ കുറിച്ച് പറയാനാണ് ആങ്കർ പറയുന്നത് അപ്പോൾ ഗസ് വൺ ആണ് ഗുഡ് മോർണിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂൾസ് പ്രൊവൈഡ്സ് യു വിത്ത് ട്രെയിനിങ് ഇൻ ലാർജ് നമ്പർ ഓഫ് ട്രേഡ്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് എഞ്ചിനീയറിംഗ് കാർപ്പൻട്രി ടെക്നീഷ്യൻ എക്സെട്ര ദ സ്റ്റുഡൻസ് ക്യാൻ ഓപ്പ് ദെയർ ട്രേഡ് അക്കോർഡിംഗ് ടു ദെയർ ടേസ്റ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഏൺ എ ലിവിംഗ് ഇൻ ഫ്യൂച്ചർ ഗസ് വൺ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുകയാണ് പിന്നെ എന്താ പറയുന്നത് വൊക്കേഷണൽ ട്രേഡിംഗ് പലതരം ട്രേഡ്സിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കാർപ്പൻട്രി ടെക്നീഷ്യൻ ഇതൊക്കെ അതിലുള്ളതാണ് ഓരോ കുട്ടികൾക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള ട്രേഡ് തിരഞ്ഞെടുക്കാം അതവർക്ക് ഫ്യൂച്ചറിൽ ഒരു വരുമാനമുണ്ടാക്കാൻ സഹായിക്കും ഹോസ്റ്റ് നൗ ലെറ്റ് അസ് ആസ്ക് മിസ്സസ് ലീന ടു റെസ്പോണ്ട് റിഗാർഡിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ നെക്സ്റ്റ് അടുത്ത ചീഫ് ഗസ്റ്റിനോട് ചോദിക്കുകയാണ് അവർക്ക് എന്താണ് പറയാനുള്ളത് സർ മാഡം വാട്ട് ഡു യു സേ അബൌട്ട് ഇറ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് എന്താണ് ആദ്യത്തെ ഗസ്റ്റ് റെസ്പോണ്ട് ചെയ്യുകയാണ് ഗസ്റ്റ് ടു വെൽ ആക്ച്വലി ദ സ്റ്റുഡൻസ് ആർ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വൊക്കേഷണൽ കോഴ്സസ് ദ ആർ മച്ച് അവെയർ ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ദ ആക്ച്വൽ പ്രോബ്ലം ഈസ് ദ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദ വേരിയസ് സെൻറ്റേഴ്സ് വിച്ച് ഓഫർ സച്ച് കോഴ്സസ് അപ്പോൾ ഗസ്റ്റ് ടു എന്താ പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള വൊക്കേഷണൽ കോഴ്സസും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ വളരെ ഇഷ്ടമാണ് അവർക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം പക്ഷേ എന്താണ്
അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, ഏതൊക്കെ സെൻറ്റർ ഏതൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയാണ് അവർക്കുള്ള കോഴ്സുകളുള്ളതെന്ന് അവർക്ക് അറിയില്ല. ഡിസ്കഷൻ കണ്ടിന്യൂസ്, ഓഡിയൻസ് ആസ് ക്വസ്റ്റ്യൻസ്. ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, ഓഡിയൻസും പലതരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റ്, സോ വാട്ട് ക്യാൻ വി ഡു ടു ഇൻഫോം പീപ്പിൾ അബൌട്ട് സച്ച് കോഴ്സസ്. നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുക, നമുക്ക് എങ്ങനെയാണ് ആൾക്കാരെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവരാക്കാൻ പറ്റുന്നത്. ഗസ് വൺ, there should be seminars conducted at the school level itself informing about the various programs and trades offered in vocational training. The parents should also be made aware of such courses as they also play a major role in student development. എന്താണ് പറയുന്നത്, സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കോഴ്സസിനെ പറ്റിയും അത് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയുമുള്ള സെമിനാർസൊക്കെ കൊടുക്കണം. അതുപോലെ സ്റ്റുഡൻസിന് മാത്രമല്ല പേരൻസിനെയും ഇങ്ങനെയുള്ള കോഴ്സിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അവരുടെ പേരൻസ് ആണ്. അപ്പോൾ ഹോസ്റ്റ് എന്താ പറയുന്നത്, വെരി വെൽ സെഡ് സർ എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ചോദിക്കാവുന്നത്, വിച്ച് കോഴ്സ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ആസ്പിരൻസ്. ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആസ്പിരൻസ് ഉള്ളത്. വിച്ച് കോഴ്സ് ഡസ് ബോയ്സ് ആൻഡ് ഗേൾസ് പ്രിഫർ. ആൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് എന്താണ്, പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് എന്താണ്. ഹൗ ക്യാൻ വി ഇൻക്രീസ് അവെയർനെസ് അബൌട്ട് സച്ച് കോഴ്സസ്. എങ്ങനെയൊക്കെ നമുക്ക് ഇനിയും ഇങ്ങനത്തെ അവെയർനെസ് കൂട്ടിക്കൊണ്ടുവരാം. ഗസ് ടു, Actually, all the courses have its on demand. Boys generally prefer mechanical and engineering courses, whereas girls usually prefer fashion designing, textile manufacture, home science, etc. Each trade has its own scope. എന്നത് എല്ലാ കോഴ്സിനും അതിൻ്റേതായ ഡിമാൻഡ് ഉണ്ട്. ബോയ്സ് പ്രിഫർ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ്, ഗേൾസ് പ്രിഫർ ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് ഹോം സയൻസ് ഒക്കെയാണ്. എല്ലാ ട്രേഡിനും അതിൻ്റേതായ സ്കോപ്പ് ഉണ്ട്. ഹോസ്റ്റ് ഇനി അത് കൺക്ലൂഡ് ചെയ്യാണ്. വെൽ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ. ഇതാണ് ഇനി ആ ഷോ കൺക്ലൂഡ് ചെയ്യാണ്, അതിൻ്റെ ടൈം അവസാനിച്ചു. വെൽ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിസ്റ്റർ ജോ ഹെൻറി ആൻഡ് മിസ്സസ് ലീന ദാസ് ഫോർ സ്പെയറിംഗ് ദ വാല്യുബിൾ ടൈം ആൻഡ് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദ ഷോ. ഐ എം ഷുവർ ദ ടോക്ക് ഷോ ഹാസ് എൻലൈറ്റൻഡ് അസ് ഓൾ. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു തിങ്ക് അബൌട്ട് ദ ഐഡിയാസ് ടു എൻറിച്ച് യുവർ വ്യൂസ്. Thanks to all the participants and the viewers. Have a nice day. Our guest name, അതുപോലെ തന്നെ ഓഡിയൻസ് നെയിം താങ്ക് ചെയ്ത് നമ്മൾ ആ ഷോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഷോ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നോട്ട്സും വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.